ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പത്തില തോരനായിട്ടാണ്. പത്തില തോരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു തോരനാണ്. മാസത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകളും ഇലകളൊക്കെ കഴിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് അത്യധികം ഫലപ്രദം ചെയ്യുമെന്നാണ്. അപ്പം നമുക്ക് ഏതൊക്കെ ഇലകളാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുമ്പളത്തിൻ്റെ ഇല എടുക്കാം. കുമ്പളത്തിൻ്റെ തളിരിലയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 5-6 ഇല എടുക്കാം. ഒരു പിടിയില എല്ലാത്തിൻ്റെ എടുക്കാം. അടുത്തത് ചേമ്പാണ്. ഇത് വെട്ടുചേമ്പാണ്. വെട്ടുചേമ്പിൻ്റെ ദേ വിടർന്ന് വരുന്നതേ ഉള്ളൂ. കൂമ്പ് ഇല എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് വിരിഞ്ഞിട്ടുള്ള ഇല എടുക്കാം. പിന്നെ ചേമ്പിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ, ഇത് തോരൻ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അല്പം ചൊറിയും നാക്കും തൊണ്ടയൊക്കെ. പക്ഷേ അതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ ഇത് ചൊറിച്ചിൽ നിൽക്കും. പിന്നെ മത്തൻ്റെ ഇലയാണ്. മത്തൻ്റെ ഇലയും പൂവും തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കോവലിൻ്റെ ഇല എടുക്കാം. അപ്പോൾ കോവലിൻ്റെ ഇലയും മത്തൻ്റെ ഇല എന്തിൻ്റെ ഇലയും തളിരില എടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ചേമ്പിൻ്റെ ഇല ചൊറിയുന്നതുകൊണ്ട് അതാർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഇല എടുക്കാം. അപ്പോൾ 10 ഇലകളിൽ ഏത് ഔഷധ ഗുണമുള്ള ഇലകൾ വേണമെങ്കിലും എടുക്കാം. അപ്പം ഏതൊക്കെ ഇല എടുക്കാം എന്നുള്ളതിന് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്നത് വേലിച്ചീരയാണ്. അപ്പോൾ വേലിച്ചീരയുടെ കുറച്ച് ഇല എടുക്കാം. ഇനി നമുക്ക് ചേനയുടെ ഇലയാണ് വേണ്ടത്. ചേനയുടെയും തളിരിലയാണ് എടുക്കേണ്ടത്. ഇതിപ്പം തളിരില ഇല്ല, പക്ഷേ ഇത് വിരിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ ഈ ചെറിയ ഇല ഞാൻ എടുക്കുകയാണ്. വിടർന്ന് വരുന്ന ഇലയുണ്ടല്ലോ, കൂമ്പില, അതാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് പയറിൻ്റെ ഇല എടുക്കാം. പയറിൻ്റെ ഇലയും തളിരിലയാണ് എടുക്കേണ്ടത്. മൂത്ത ഇല എടുക്കുകയാണെങ്കിൽ വേവില്ല. അപ്പോൾ പയറിൻ്റെ ഇലയും വള്ളിയും കൂടി തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഇത് ചെടിച്ചേമ്പാണ്. ചെടിച്ചേമ്പ് എന്ന് പറയുമ്പോൾ ചേമ്പിൻ്റെ ഇല പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ ചേമ്പുണ്ടാവില്ല. ഇതിൻ്റെ തണ്ടും ഇലയും നമുക്ക് തോരൻ വയ്ക്കാം. നല്ല ടേസ്റ്റാണ്. ചൊറിയില്ല. ഇത് ഇതിനായിട്ട് കറി വയ്ക്കാനായിട്ട് എടുക്കുന്ന ചേമ്പാണ്. ഇത് ചൊറിയണമാണ്. ചൊറിയണം. സാധാരണ നമ്മുടെ ശരീരത്തിൽ മുട്ടിയാൽ ചൊറിയും, പക്ഷേ തോരൻ വെച്ചാൽ ചൊറിയില്ല. അപ്പം ഇത് ഔഷധ ഗുണമുള്ളതാണ്, വളരെ ഔഷധ ഗുണമുള്ളതാണ്. ഇത് ഒഴിവാക്കാൻ പാടില്ല. 10 ഇലകളിലൊന്ന് ഇതാണ്. പിന്നെ സാമ്പാർ ചീര. സാമ്പാർ ചീരയുടെ ഇലയും കൂടി നമുക്ക് എടുക്കാം. നമുക്ക് ഇലകളൊക്കെ നന്നായിട്ട് കഴുകി എടുക്കാം. ചൊറിയണത്തിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് കഴുകണം. അപ്പോൾ നന്നായിട്ട് കഴുകി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ വേലിച്ചീരയുടെ നടുക്കത്തെ കമ്പെടുക്കില്ല. ഇല മാത്രം ഊരിയെടുത്താണ് നമ്മൾ അരിഞ്ഞ് തോരനെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് 2 വറ്റൽമുളക് വേണം. ഒരു 3-4 അല്ലി വെളുത്തുള്ളി തോലോട് കൂടി ഒന്ന് ചതച്ച് വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് താളിക്കാനാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഇലകൾ അരിഞ്ഞ് വെക്കുമ്പോൾ ഒരുപാടുണ്ടാവും, പക്ഷേ അത് വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും കുറയും, അളവ് കുറഞ്ഞു വരും. അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ എടുക്കുക. അതിലേക്ക് 2 പച്ചമുളകും അല്പം ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ജസ്റ്റ് ചതച്ചാൽ മതി, അരച്ച് കളയണ്ട. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിട്ട് താളിക്കാം. എന്നിട്ട് നമ്മുടെ വറ്റൽമുളകും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇതിന് ഇനി പ്രത്യേകതകളൊന്നുമില്ല. നമ്മൾ സാധാ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് ഇതും വെക്കുന്നത്. പിന്നെ ഈ മാസത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾ മാറാനും നീർക്കെട്ട് മാറാനും ഒക്കെ നമ്മൾ ഒരുപാട് ഔഷധങ്ങൾ ഈ മാസത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. നമുക്കത് വളരെയധികം ഗുണം ചെയ്യും. നമുക്ക് ഇലകൾ ചേർത്ത് ഒന്ന് വഴറ്റാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചേമ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേവുന്നതിന് മുൻപേ നമ്മളിത് കഴിച്ചു നോക്കാൻ പാടില്ല. ചൊറിയും. അല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി വയ്ക്കുക. പിന്നെ ചേമ്പില ഉള്ളത് കൊണ്ട് ഈ തോരൻ കഴിക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് ചെറുതായിട്ടൊന്ന് ചൊറിയും, പക്ഷേ അതിനുശേഷം ഒട്ടും ചൊറിയില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ തോരൻ എടുക്കുന്നതെങ്കിൽ ഒട്ടും ചൊറിയില്ല. ഇനി നമുക്ക് തേങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇലകൾ നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കാം. മൂടി ഒരു 2-3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തോരന്ന് ഞാൻ ഒന്നുകൂടി ഇളക്കുകയാണ്. അപ്പോൾ നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ട്. വളരെ ഔഷധ ഗുണമുള്ളതാണ്. അപ്പം നമുക്ക് ഈ മാസത്തിൽ കിട്ടുന്ന അത്ര പച്ചമരുന്നുകളും ഇലക്കറികളൊക്കെ കഴിക്കുക. പിന്നെ മുരിങ്ങയില ഈ മാസത്തിൽ നമ്മൾ എടുക്കില്ല, കാരണം ദഹനക്കുറവുണ്ടാവുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടുതൽ സൈഡ് എഫക്ട്സ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിലെന്ന് മാത്രമല്ല, എല്ലാവരും ഈ മാസത്തിൽ ഇതൊക്കെ കഴിക്കുക. അപ്പം നെക്സ്റ്റ് ഞാൻ ഔഷധ ഗുണങ്ങളുള്ള ഇലകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം, ഏതൊക്കെ ഇലകൾ എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും അതും കാണുക.
അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.